പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിൽ മാലിന്യങ്ങൾ, അതായത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യങ്ങൾ കൊണ്ടിടുകയും അതുമൂലം പ്രദേശവാസികൾക്കുണ്ടാവുന്ന ദുരിതത്തെക്കുറിച്ച് വള്ളുവനാട് ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. ഇതിലിപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഈ വാർത്തയിൽ ഇടപെട്ടിരിക്കുകയാണ്. നഗരസഭ ചെയർമാൻ ഷാജി തന്നെ വള്ളുവനാടൻ ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. എന്തായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉടനടി ഒരു പ്രതികരണവും ഒരു അടിയന്തര നടപടിയുമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. നഗരസഭ സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള മാലിന്യമുക്തം എന്നുള്ള പ്രോഗ്രാം വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ വിഭാഗം ആളുകളും വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അതിനോട് അനുഭാവപൂർവ്വമാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നഗരസഭയാണ് നമ്മൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏകദേശം 30,000 കിലോ വേസ്റ്റ് പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ നീക്കം ചെയ്തത്. ഇതിൽ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നഗരസഭയിൽ ആണ് സ്ഥലം, പക്ഷേ ഇവിടെ താമസക്കാരല്ല. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിവിടെ അവിടെ ഒക്കെ ഒരു വേസ്റ്റ് ഡംപിങ് ആഡായി. അതായത് ഈ ആളുകൾ ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ആളുകളില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ പദ്ധതിയെ തകർക്കുക, അതുപോലെ ഇതിൻ്റെ എന്താണ് ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ സ്ഥലങ്ങളിൽ പോയി വേസ്റ്റ് ഇടുന്ന സ്ഥിതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് അതിന് ശക്തമായ നടപടികളുണ്ടാവും. ഇപ്പം നിലവിൽ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ടൗണിലെ നമ്മുടെ 33-ാം വാർഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സ്ഥലങ്ങൾ ഉണ്ട്. അതായത് ഓണർമാർ സ്ഥലത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുമ്പും വേസ്റ്റ് ഇട്ടിരുന്നു. ആ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിലൊക്കെ നഗരസഭ പോയി ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് വലിയ ശ്രമം നടത്തിയിരുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ NSS കുട്ടികളെ വെച്ചുകൊണ്ട് വലിയ മാസ് ക്യാമ്പയിൻ നടത്തി അവിടുത്തെ വേസ്റ്റ് നീക്കം ചെയ്തിരുന്നു. പിന്നെയും അവിടെ വേസ്റ്റ് വരുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അതിൽ രണ്ട് പേർ ഉത്തരവാദികളാണ്. ഒന്ന് ഈ വേസ്റ്റ് ഇടുന്ന ആളുകൾ, അവരെ കൃത്യമായി നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ ഇത്തരം സ്ഥലങ്ങളിലേക്ക് അവിടുത്തെ ഓണർമാർക്ക് കൃത്യമായി നോട്ടീസ് നൽകി ഈ കൃത്യ മാലിന്യം ഇടുന്ന സ്ഥലങ്ങൾ അല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ മാറ്റാൻ അവരോട് ആവശ്യപ്പെടുകയും അതല്ലാത്ത സ്ഥിതി വരികയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. കർശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ ഉടമകളെ കണ്ടെത്തി നോട്ടീസ് നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരാതി ആദ്യമായിട്ട് വരുന്നതല്ല, മുമ്പും വന്നിരുന്നു. ആ സമയത്ത് നഗരസഭ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേസ്റ്റുകൾ നീക്കം ചെയ്തു. നീക്കം ചെയ്തതിന് ശേഷം ഈ ഓണർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തു. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് അവരുടെ പ്രോപ്പർട്ടി, ഇവിടെയാണ്. പക്ഷേ ആ ആളുകളൊന്നും ഇവിടെ ഉള്ള ആളുകളല്ല. നമ്മളെ നഗരസഭയിൽ പോലും ഉള്ള ആളുകളല്ല, താലൂക്കിൽ പോലും ഇല്ലാത്ത ആളുകളാണ്. അവരെ കണ്ടെത്തി നോട്ടീസ് കൊടുക്കുക ചെയ്തിട്ടുണ്ട്. അവരെ നേരിട്ട് അറിയിക്കുക ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ കൊടുക്കും. അതിനവർ പിന്നെ നമ്മളോട് സൗഹാർദ്ദപരമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകും. നമുക്ക് അങ്ങനെ അല്ല പോവാല്ലാതെ മാർഗമല്ല. നമ്മുടെ നഗരത്തിലെ മുഴുവൻ ആളുകളും ഇതിനോട് നല്ല രൂപത്തിൽ സഹകരിക്കുമ്പോൾ, നഗരത്തിൽ താമസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതങ്ങനെ വേസ്റ്റ് ഡംപിങ് ആഡാക്കി മാറ്റാൻ അവരെ അനുവദിക്കില്ല. അത് അവരോട് കൃത്യമായി തന്നെ പറഞ്ഞ് അച്ചടക്ക നടപടികൾ എടുക്കും. അത് ചെയ്യും. അതിപ്പോൾ വേസ്റ്റ് ഇടുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം നമ്മൾ നോക്കും. അതേപോലെ വേസ്റ്റ് ഇടുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അങ്ങനെ ഒരു സൗകര്യം അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ സൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ ആ ഉടമകളോടും ആവശ്യപ്പെടും. ഈ രണ്ട് കാര്യത്തിനും ശക്തമായ നടപടി നഗരസഭ എടുക്കും. EMS ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഷെയർ ക്യാമ്പയിൻ June 15 മുതൽ July 15 വരെ. സുരക്ഷിതമായ നിക്ഷേപം, ആകർഷകമായ വരുമാനം, സൗജന്യ ചികിത്സ. 9400-63533.